നമസ്കാരം. ഗജപരിപാലന രംഗത്ത് ഏകദേശം 34 വർഷത്തിലേറെയായി. മൗട്ടത്ത് രാജേന്ദ്രൻ എന്ന ഗജസമ്പത്തിനെ, ഗജസൗമ്യ ശ്രേഷ്ഠനെ പൊന്നുപോലെ പരിപാലിക്കുന്ന പഴകുളം അനുചേടം കണ്ടറിയാം. പഴകുളം അനുചേടന്റെ ജീവിത വിശേഷങ്ങൾ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ആനക്കാരൻ അല്ലെങ്കിൽ ഈ ആന തൊഴിൽ ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം? എന്നാണ്, വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു അമിതമായ ആഗ്രഹം കൊണ്ടാണോ? അത് നമ്മുടെ, അത് ഞാൻ പല രീതി പല ചാനലിലും പറഞ്ഞതാണ്, സത്യത്തിന് ഇതിനകത്ത് പറയണമെന്ന് ആഗ്രഹമേ ഇല്ലായിരുന്നു. ഇടച്ചട്ടമായിട്ട് നിന്ന് പണിയിപ്പിച്ച ഒരു ആന കണ്ണമത്ത് കുറുപ്പിൻ്റെ അരിക്കുട്ടനാന, അരിക്കുട്ടൻ അത് ആനയായിരുന്നു. നേരെ അത് പുല്ലാട്ട് നിന്നതായിരുന്നു. അത് കഴിഞ്ഞ് പത്തനാപുരം പിന്നെ ഫോറസ്റ്റിലെ റേഞ്ചിൽ വന്ന അവിടുത്തെ ലൂടിങ്ങാരെല്ലാം കൂടെ മേടിച്ച ഒരാനയായിരുന്നു. അത് ഇച്ചിരി മിടുക്കൻ ആനക്കുട്ടിയായിരുന്നു. ഈ കണ്ണമത്താന കയറിയപ്പം ഇച്ചിരി തീപ്പൊരിയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവൻ്റെ രീതികളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അത് തീപ്പൊരി ആയിരുന്നു. രണ്ടു പേരില്ലാതെ ആന അഴിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല, പക്കയായിരിക്കും. രണ്ടുപേരും സ്ട്രോങ് ആയിരിക്കണം. രണ്ടുപേരൂടെ, രണ്ടല്ല കറക്റ്റ് മൂന്ന് പേരും വേണം. മീനും അഴിച്ചാൽ കിട്ടുന്നിടം വരെ മൂന്ന് പേരും വേണം. അവിടെ ഒന്നാമനും രണ്ടാമനും ഒന്നും ഇല്ല. പുള്ളി കൊല്ലണമെന്ന് വെച്ചാൽ അന്ന് കൊല്ലും. എനിക്ക് അപ്പം പിന്നെ ചെച്ചിക്കൂട് അമ്മയുടെ ആനയുടെ മേളിൽ പിടിക്കണമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അതൊന്നും നടക്കത്തില്ല.